ഹലോ, ഐ എം ജാസ്മീൻ. ഞാൻ ഇന്ന് ഇടുന്നത് ഒരു ഷോപ്പിംഗ് ഹോളാണ്. ഇതിപ്പോൾ ഞാൻ ഇടാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വാങ്ങിച്ചതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ കരുതി നിങ്ങളും അത് ഇപ്പം അങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് കരുതി. അതുപോലെ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ അതൊന്ന് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ ഫസ്റ്റ് സാധനം ഞാൻ പരിചയപ്പെടുത്താം. ഫസാലി, ദിസ് ഇസ് ഫസാലി റോസ് ഗോൾഡ് എലക്സർ. ഇതെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറായെന്ന് തോന്നുന്നു. ഞാൻ 1 ഇയറായിട്ട് ഇതിങ്ങനെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ വെച്ച് 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 കൊണ്ടുപോയൊരു സാധനമാണ്. ഇത് എപ്പോഴും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പല പല ആൾക്കാരെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് കരുതിയത്. ആക്ച്വലി ഫസാലി എന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടി ഓയിലാണ്, പക്ഷെ നോൺ സ്റ്റിക്കി ഓയിലാണ്. ഇത് മോയ്സ്ചറൈസറാണ്, സെറമായിട്ട് യൂസ് ചെയ്യാം, പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷനായിട്ട് ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്ക് ബ്ലെൻഡറിനകത്ത് ഇത് ജസ്റ്റ് ഡ്രോപ്പ് യൂസ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലിപ്പിൽ യൂസ് ചെയ്യാം, അങ്ങനെ കുറേ യൂസേജ് ഉണ്ട് ഇതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇതിൻ്റെ അകത്തെ പീസ് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ പാക്ക്, ഇത് വൈറ്റ്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫസാലി എനിക്ക് തോന്നുന്നു 3ഓ 4ഓ ടൈപ്പ് ഉണ്ട്. ഞാൻ അതിനകത്ത് വാങ്ങിച്ചേക്കുന്നത് റോസ് ഗോൾഡ് എലക്സർ 24K ഗോൾഡ് ഇൻഫ്യൂസ്ഡ് ബ്യൂട്ടി ഓയിൽ, ഇതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. കാരണം ഇതിനാണ് കുറച്ച് നല്ല റിവ്യൂ ഉള്ളതായിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇതാണ് പ്രോഡക്റ്റ് ഫസാലി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഷേക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. കണ്ടോ, ഇതിനകത്ത് ഇത് ഒരു 2-3 ഡ്രോപ്പ് നമുക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇത് ഇതുവരെയായിട്ട് യൂസ് ചെയ്ത് നോക്കിയില്ല. യൂസ് ചെയ്താലേ എനിക്കിത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂ. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ലക്ഷറി പ്രോഡക്റ്റാണ്, കുറച്ച് എക്സ്പെൻസീവാണ്. നിങ്ങളിപ്പോൾ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇത് സെഫോറയിൽനിന്നാണ് വാങ്ങിയത് ഇവിടെ. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. രണ്ടാമത്തതെന്ന് വെച്ചാൽ ഇത് ഐക്കോണിക് ലണ്ടൻ. ആക്ച്വലി ഇതൊരു ഹൈലൈറ്ററാണ്. ഇതാണ് പ്രോഡക്റ്റ്. കണ്ടോ, ഇത് ഗോൾഡ് കളറാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെന്ന് വെച്ചാലും ഈ ഐക്കോണിക്ക്, ഇപ്പം ഞാൻ മറ്റേതിൻ്റെ ഈ എന്താ ഫസാലിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു 3-4 ഷെയ്ഡ് ഉണ്ട്. സിൽവർ, ഒരു കോപ്പർ കളറ്, അങ്ങനെ ഒരു 3-4 കളേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഗോൾഡ്. കാരണം ഇപ്പം നമ്മുടെയൊക്കെ സ്കിൻ എന്ന് വെച്ചാൽ ഇപ്പം സിൽവർ കളറൊക്കെ ഇട്ടാൽ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് വാങ്ങിച്ചത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ കുറേ പ്രാവശ്യം കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതും ട്രൈ ചെയ്തത്. എന്താ കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നോക്ക്, ഇത് ഒട്ടും സ്റ്റിക്കി അല്ല, നല്ലപോലെ ഇട്ട് അപ്പം തന്നെ അത് ഡ്രൈ ആവുന്നുണ്ട്. സ്മെല്ല് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലായിട്ടൊന്നുമില്ല. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പ്രോഡക്റ്റ്, ഞാൻ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇനി അടുത്ത പ്രോഡക്റ്റ് മാക് ലിപ്സ്റ്റിക് ആണ്. ഇതാണ് മാക് ലിപ്സ്റ്റിക്. ഇത് ഈ ഷെയ്ഡ്, ഇത് ഷെയ്ഡ്. ആക്ച്വലി ഇത് റെഡും അല്ല മെറൂണും അല്ല. നിങ്ങൾക്കിപ്പോൾ ഈ ക്യാമറയുടെ ഇതിൽ കാണുമ്പം റെഡിഷ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് വേറൊരു ഷെയ്ഡാണ്. ആക്ച്വലി ഈ ഷെയ്ഡ് എനിക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് എന്തായാലും മാക്കിൻ്റെ പ്രോഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇതിൻ്റെ നമ്പർ മാറ്റ് സിൻ A02, ഇതാ നമ്പർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഷെയ്ഡ് ചൂസ് ചെയ്യണമെങ്കിൽ ഈ നമ്പർ നോക്കിയാൽ മതി.
പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഒരിക്കൽ ഞാൻ ഒരു കൈലി ലിപ്സ്റ്റിക് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈലി ലിപ്സ്റ്റിക്കിൻ്റെ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഹുഡ ലിപ്സ്റ്റിക്. കാരണം രണ്ടും മാറ്റ് ലുക്ക് തരുന്നതാണ്. അതുമല്ല ഇപ്പോൾ ചില നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മാറ്റ് ലുക്ക് എന്ന് പറഞ്ഞ് കണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതങ്ങനൊന്നും വരത്തില്ല. ഞാനിപ്പോൾ രണ്ട് ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട് ഹുഡാഡ, ഒന്ന് ഇതും ഒന്ന് ഇതും, മീൻസ് ഒന്ന് ഫ്ലേർട്ട് ആൻഡ് മ്യൂസ്. ഇത് രണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെടുത്താണ്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു സാധനമാണ്. എനിക്ക് എത്ര കിട്ടിയാലും എനിക്ക് മതിയാവത്തില്ല ലിപ്സ്റ്റിക്ക്. എനിക്ക് ഷെയ്ഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇങ്ങനെ ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലോട്ടാണ് പോണത്. ഞാൻ ട്രൈ ചെയ്യും, ഞാൻ എടുക്കും, ട്രൈ ചെയ്യും, എടുക്കും. ഇത് തന്നെ എൻ്റെ സ്ഥിരം പണി. അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിച്ചു തരാം. എൻ്റെ ഇഷ്ടം പോലെ ലിപ്സ്റ്റിക്ക്, എന്താ പറയുക, മാറ്റ് അല്ലാത്തത്, എന്താ പറയുക, ഒരുപാട് ഒരുപാട് ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്. ഞാൻ പിന്നെ ഒരിക്കൽ എൻ്റെ ഇത് കാണിച്ചു തരാം കളക്ഷൻസ്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് ഒരു ഐഷാഡോ പാലറ്റാണ്. അല്ല സോറി, ഐഷാഡോ അല്ല, ഐബ്രോഡ്. അത് ഇതെന്ന് വെച്ചാൽ പൗഡർ ടൈപ്പ് അല്ല, ഇതൊരു ക്രീമി ടൈപ്പാണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത്. ഇതിനകത്ത് എന്താ ബ്ലാക്ക്, ബ്രൗൺ, ലൈറ്റ് ബ്രൗണും ഉണ്ട്, ഒരു ഡാർക്ക് ബ്രൗണും ഉണ്ട്. അതോ എൻ്റെ മോന് എഴുന്നേറ്റ്, സോറി, ഇടയ്ക്ക് സീ എഴുന്നേറ്റോണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇപ്പോൾ അതാ എൻ്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട്, സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ കളിക്കുക ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം. അടുത്തത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പൗഡർ ഫൗണ്ടേഷനാണ്. ഇതാണ് സാധനം. ഞാൻ ആക്ച്വലി എപ്പോഴും ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്റ്റിക്ക് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ടൈം ഞാൻ ഒരു പൗഡർ ടൈപ്പ് ഒന്ന് എന്താ പറയുക, ട്രൈ ചെയ്യാമെന്ന് കരുതി. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡ്. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ സ്കിൻ ആയതുകൊണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും മാച്ച് ആവുന്നത്. പിന്നെ അടുത്ത സാധനം, അടുത്തത് ലാസ്റ്റായിട്ടുള്ളത് ബാത്ത് ആൻഡ് ബോഡി വർക്സ്. ഞാൻ രണ്ട് ബോഡി മിസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ഇത് ഡാർക്ക് കിസ് ആൻഡ് ഇത് ജാപ്പനീസ് ചെറി ബ്ലോസം, രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാത്ത് ആൻഡ് ബോഡി വർക്സ് എന്ന് വാങ്ങിക്കുന്നത്. വിക്ടോറിയ സീക്രട്ട് നിന്നും പിന്നെ എവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്, ബോഡി ഷോപ്പ്, ഇതിവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ അതിൽ കയറിയപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല സ്മെല്ലായിട്ട് തോന്നി. ഇപ്പോൾ ഞാൻ ഈ ഡാർക്ക് കിസ് എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിലെ മഴ പെയ്യുമ്പോൾ മണ്ണെന്നൊരു മണം വരും, എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്ന് വെച്ചാൽ ഇത് നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. പിന്നെ എൻ്റെ വീഡിയോസ് എപ്പോഴും കാണുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും ഞാൻ ഭയങ്കര ഒരു പെർഫ്യൂം ലവറാണ്. എനിക്കാണെങ്കിൽ പെർഫ്യൂം ഇല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാതെ വേണമെങ്കിലും ജീവിക്കും, പക്ഷെ എനിക്ക് പെർഫ്യൂം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത്രയും എനിക്കിഷ്ടമാണ് പെർഫ്യൂമ്. അപ്പോൾ മോനിപ്പോൾ ഉള്ളതുണ്ടെന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്ക് കുറച്ച് സ്മെല്ല് വന്ന് അവനത് ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഈ ബോഡി മിസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബോഡി മിസ്റ്റിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബോഡിയിലും അടിക്കാം ഹെയറിലും അടിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ബോഡി മിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവ അവിടെ നിന്ന് കളിച്ചിട്ട് അവൻ ഹാ ഹാ എന്ന് വിളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച എൻ്റെ സാധനങ്ങൾ. ഇതിനകത്ത് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ, എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ അതിപ്പോൾ ആവശ്യമുള്ള ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ടാറ്റാ.